വേണ്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈവനിംഗ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പഴം വിളയിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഴം വിളയിച്ചത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ ഒരു 3 ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുപ്പിൽ ഒരു പാൻ വെച്ച് അടുപ്പ് കത്തിക്കാം. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇനി പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു നിറയെ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പം നെയ്യൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം അവരവർക്ക് കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒരു 10-15 മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിനി അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഈ നെയ്യിലേക്ക് നമുക്ക് ഈ ഏത്തയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇത് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റമാണിത്. നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. നെയ്യ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാമെന്നാണ്. ഞാൻ അര സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ വെള്ള കളർ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അതാണ് കുറച്ചും കൂടി നല്ലത്. നന്നായിട്ട് ഇളക്കണം. അപ്പം അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതായിട്ടുണ്ട്. ഇപ്പം ഒരു 7 മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഈ പാനിലോട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം തേങ്ങയൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ 1 കപ്പോ 1.5 കപ്പോ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഒത്തിരി 3 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ബനാന വരട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ബ്രൗൺ ഷുഗറാണ് നിങ്ങൾ ഇടുന്നെങ്കിൽ ഈ തേങ്ങയൊക്കെ ബ്രൗൺ കളറിൽ ഇരിക്കും. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം.
ഞാനൊരു കളറിന് വേണ്ടി ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ശർക്കര അര സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിക്കണമെന്നൊരു നിർബന്ധവുമില്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റും കൂടി വാറ്റി കൊടുക്കാം. അപ്പം തന്നെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് കൂടി വഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഫോട്ടോയിൽ കാണുമ്പോൾ അത്ര ബ്രൗൺ കളർ ഇല്ലെങ്കിലും അത്യാവശ്യം ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.